ഹായ് ഞാൻ ദേവി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മൾക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മലയാളികൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു പരസ്യ വാചകമാണ് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും സന്തോഷം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മളുടെ ഉത്തരം അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾക്ക് സന്തോഷം ലഭിക്കാത്തത് അതിനു മുമ്പ് ഒരു ചോദ്യം നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് സ്വയം നമുക്ക് ചോദിച്ചു നോക്കാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തി പറയും അല്ലേ പക്ഷെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാവും അതായത് നമ്മളുടെ സന്തോഷം ആശ്രയിച്ചിരിക്കുന്നത് മറ്റുള്ളവരിലാണ് ഒരു വൈഫാണെങ്കിൽ ആ വൈഫിൻ്റെ സന്തോഷം ഹസ്ബൻഡിൻ്റെ മൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു തിരിച്ചു അതുപോലെ തന്നെ പാരൻസിൻ്റെ സന്തോഷം മക്കളെ ആശ്രയിച്ചിരിക്കുന്നു മക്കളുടെ സന്തോഷം പാരൻസിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളുടെ ഫ്രണ്ട്സിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളുടെ സന്തോഷം മറ്റു ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളുടെ സന്തോഷം പക്ഷേ സന്തോഷം എന്നും നിലനിൽക്കേണ്ട സന്തോഷമാണ് എങ്കിൽ അത് എവിടെ നിന്നാണ് വരേണ്ടത് തീർച്ചയായിട്ടും അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട സന്തോഷമാണ് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം മാത്രമാണ് സ്ഥായിയായിട്ട് നിലനിൽക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും വളരെ വിരളമായിട്ടെങ്കിലും നമ്മൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്ത് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ മാത്രം സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ സന്തോഷം നിലനിർത്തുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ള ഒരു ഉത്തരം ഇതായിരിക്കാം ഞങ്ങളുടെ സന്തോഷത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നാണ് സന്തോഷം വരുന്നത് എന്നായിരിക്കും അവർ പറയുന്ന ഒരു ഉത്തരം സ്വയം സന്തോഷം കണ്ടെത്താനുള്ള ഒരു 12 കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്വയം സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ സ്വയം സ്നേഹിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാറ് നമ്മളെക്കാൾ നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റാർക്കാണ് സാധിക്കുക അതുകൊണ്ട് തന്നെ സ്വയം സ്നേഹിക്കാനായിട്ട് പരിശീലിക്കുക നമ്മൾക്ക് വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും ദിവസവും മാറ്റിവെക്കുക നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ദിവസവും മാറ്റിവെക്കുക ഇനി അടുത്ത രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് പ്രതീക്ഷ എന്നുള്ളത് നമ്മളെല്ലാവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ പാർട്ട്ണറിൽ നിന്നും കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു പേരൻസിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈവൻ ഗവൺമെൻറ്റിൽ നിന്ന് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ പ്രതീക്ഷ നമ്മളെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷയ്ക്കൊത്തും നമ്മൾക്ക് ഉയരാൻ സാധിക്കാറുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുക അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക കാരണം രണ്ടും രണ്ട് വ്യക്തികളാണ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല പെരുമാറാൻ കഴിയുക അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്നുള്ളൊരു അവയർനെസ്സാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്സെപ്റ്റൻസ് എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ സുഹൃത്തുക്കളെയൊക്കെ നോക്കിയാൽ എല്ലാവരും 100% പെർഫെക്റ്റ് ആയതുകൊണ്ടായിരിക്കില്ല നമ്മളവരെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവുക അല്ലേ നമ്മളും 100% പെർഫെക്റ്റ് അല്ല അപ്പോൾ അവരെങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി കുട്ടികളെ വളർത്തുമ്പോൾ പലപ്പോഴും പക്ഷേ നമുക്ക് പല കാര്യങ്ങളും തിരുത്തേണ്ടതായിട്ടൊക്കെ വരാം എന്നാൽ പോലും എല്ലാ കാര്യവും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല ആളുകളെ അവരായി തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പരിശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി അടുത്തത് 4th ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എപ്പോഴും നമ്മൾ നമ്മളുടെ സന്തോഷം ഇരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് അല്ലേ നമ്മളുടെ നെയ്ബേഴ്സിന് കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിന് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് അവരെക്കാൾ കൂടുതൽ അർഹത ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ആ സമയത്ത് ഒന്ന് നമ്മളുടെ ബ്ലെസ്സിങ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ പലപ്പോഴും നമ്മൾ അമ്പരന്ന് പോകും കാരണം നമ്മൾ അർഹിക്കുന്നത് തന്നെയാണോ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് വരെ ചിന്തിച്ചു നോക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക
അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഫോർഗീവ്നെസ് എന്നുള്ളത്. നമ്മളെ ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ടാവാം, ദ്രോഹിച്ചിട്ടുണ്ടാവാം, അവരോട് മനസ്സിൽ നമുക്ക് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് ബാധിക്കുന്നത് നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ശരീരത്തിനെയും ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് അവരോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുക. പലപ്പോഴും അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മളെ ദ്രോഹിച്ചവരോട് നമ്മളെങ്ങനെ ക്ഷമിക്കുമെന്ന് ആലോചിച്ചാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ സന്തോഷത്തിനും സമാധാനത്തിനുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ഉള്ളു തുറന്ന് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുക. ഇനി ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇന്ന് ഒരുപാട് കൂട്ടാത്മഹത്യകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നല്ല ബന്ധങ്ങൾ നമുക്കില്ല. ഇന്ന് കൂടുതലും വെർച്വൽ ബന്ധങ്ങളും ഹായ് ഹലോ ബന്ധങ്ങളും ഒക്കെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, നമ്മൾ സന്തോഷവും സങ്കടവും എല്ലാം ഷെയർ ചെയ്യുക. നമുക്കറിയാം സന്തോഷം ഷെയർ ചെയ്യും തോറും അത് ഇരട്ടിച്ചു വരും, സങ്കടം ഷെയർ ചെയ്യും തോറും അത് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് കളിക്കുക ഒക്കെ ചെയ്യുക. കാരണം പരസ്പരമുള്ള ആ ഒരു ബന്ധം കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു സമയം നമ്മൾക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും പുഞ്ചിരിക്കുക എന്നുള്ളത്. നമുക്കറിയാം വഴിയിലൂടെ ഒരാൾ നമ്മളുടെ ഓപ്പോസിറ്റ് നടന്നു വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ ദേഷ്യപ്പെട്ട ദേഷ്യ മുഖഭാവത്തോട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര വിഷമമായിരിക്കും. ഒരുപക്ഷെ ആ വിഷമം ആ ഒരു ദിവസം മുഴുവനും നിലനിന്നു എന്ന് വരും. അതുകൊണ്ട് തന്നെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാനും കുശലാന്വേഷണങ്ങളൊക്കെ നടത്താനും ശ്രമിക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും, അതിനേക്കാളൊക്കെ ഉപരി നമ്മൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവുമെന്ന് തിരിച്ചറിയുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ആളുകളാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് എല്ലാം കൊളാക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? അപ്പം അതിന് പകരം വൺ അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്വാളിറ്റി നിലനിൽക്കുകയും കുറച്ച് സമയം കൊണ്ട് അത് ചെയ്ത് തീർക്കാനും സാധിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരുപാട് സ്ട്രെസ്സ് വരും, ആ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്വാളിറ്റി കുറയുകയും ചെയ്യും, അത് നമ്മളുടെ സന്തോഷത്തെ കെടുത്തുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ വൺ തിങ് അറ്റ് എ ടൈം എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പത്താമത്തെ കാര്യമാണ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. നമ്മൾക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു വരും. അപ്പോൾ ആ ഫെയിലിയേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ആലോചിച്ച് വിഷമിച്ച് പരാജയം ഞാൻ മൊത്തം പരാജയമാണെന്നൊക്കെ വിചാരിച്ചിരിക്കാതെ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് തിരുത്തി മുന്നേറാനായിട്ട് ശ്രമിക്കുക. പരാജയങ്ങളെ വിജയങ്ങളുടെ മുന്നോടിയായിട്ട് മാത്രം കാണുക. ഇനി അടുത്ത പതിനൊന്നാമത്തെ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളത്. നമുക്കറിയാം ഒരുപാട് വലിയ സഹായങ്ങളൊന്നും ചെയ്യണമെന്നില്ല, ഒരു കൊച്ചു കൊച്ചു സഹായങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സഹായം കിട്ടുന്ന വ്യക്തികൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, അവർക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതൽ സന്തോഷമാണ് നമുക്ക് അനുഭവിക്കുക. നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ വളരെ ഒരു ആത്മസംതൃപ്തി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആസ് എ സോഷ്യൽ ബീയിങ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ്. നമ്മൾക്കൊരു സൊസൈറ്റിയിൽ നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയും എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ ചിലപ്പോൾ ഉത്തരം പറഞ്ഞുകൊണ്ട് വരാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ടോളറൻസ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സഹിഷ്ണുതയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ടാവും. നമുക്കുമുണ്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വിശ്വാസങ്ങളും എല്ലാം. അപ്പം എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഇഷ്ടമാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കാതെ അതുപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കുമൊക്കെ അവർക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയാം. ഇനി സ്വയം സന്തോഷം കണ്ടെത്താനുള്ള ആ 12 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് പറയാം. സ്വയം സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക, എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷ കുറയ്ക്കുക, മറ്റുള്ളവരെ അവരെങ്ങനെയാണോ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക,
നമ്മളുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് കഴിയുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് കുടുംബാംഗങ്ങളുമൊത്ത് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എപ്പോഴും പുഞ്ചിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് ബുദ്ധിമുട്ടിലാവാതെ ഒരു കാര്യം ഒരു സമയത്ത് കൃത്യതയോടുകൂടി ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ പരാജയങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക ഒരു സഹിഷ്ണുത മനോഭാവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നമ്മൾക്ക് ഉണ്ടാവുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല താങ്ക് യു